അമേരിക്കൻ ഗവൺമെന്റിനും മെക്സിക്കൻ ഗവൺമെന്റിനും ഒരുപോലെ തലവേദന സൃഷ്ടിച്ച ആ വ്യക്തിയെ മെക്സിക്കോയിലെ തന്നെ ഏറ്റവും സുരക്ഷയേറിയ ജയിലിൽ 24 മണിക്കൂറും സിസിടിവി സർവൈലൻസ് ഉള്ള ഒരു സെല്ലിലായിരുന്നു ഇട്ടുവെച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം രാവിലെ പൊടുന്നനെ അയാൾ ആ സെല്ലിൽ നിന്നും അപ്രത്യക്ഷമായി പോവുകയായിരുന്നു. പോലീസുകാരെത്തി ആ ഒരു സെല്ലിനകത്ത് മുഴുവനായും തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും എങ്ങനെയാണ് ആ വ്യക്തി രക്ഷപ്പെട്ടതെന്ന് അവർക്ക് യാതൊരു പിടിയും കിട്ടിയില്ല. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് മയക്കുമരുന്ന് ദൈവമായ അധോലോക ചക്രവർത്തിയായ എൽ ചാപ്പോയുടെ ജയിൽ ചാട്ടത്തിന്റെ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഒരു 100,000 കോടിയിലധികം ആസ്തിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരായ 100 ആളുകളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു പേരാണ് ജാക്വിൻ ഗുസ്മാൻ എന്ന എൽ ചാപ്പോയുടെ പേര്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടക്കാരനായിരുന്നു, മയക്കുമരുന്ന് ദൈവമായിരുന്നു എൽ ചാപ്പോ. 10,000-ലധികം ആളുകൾ ഉൾക്കൊള്ളുന്ന സിനലോ കാർട്ടൽ എന്ന പേരിലുള്ള ഒരു മാഫിയ സംഘത്തെ തന്നെ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനലോ എന്ന് പറയുന്നത് കാലിഫോർണിയയുടെയും അതുപോലെ തന്നെ മെക്സിക്കോയുടെയും അതിർത്തി പ്രദേശമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു പ്രദേശത്ത് മണ്ണിനടിയിലൂടെ കാലിഫോർണിയയിലേക്ക് തുരങ്കങ്ങൾ സൃഷ്ടിച്ച് അതിനകത്തുകൂടെയായിരുന്നു എൽ ചാപ്പോ തൻ്റെ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ ഭൂരിഭാഗവും നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ടണലുകളെല്ലാം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ടണലുകൾക്കും മില്യണുകൾ ചെലവാകുമായിരുന്നു എങ്കിൽ പോലും മുടക്കിയ മുതലിനേക്കാളൊക്കെ അനേകം ഇരട്ടിയായി മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ അദ്ദേഹം തിരിച്ചു പിടിക്കുമായിരുന്നു. പതിയെ പതിയെ എൽ ചാപ്പോ അമേരിക്കൻ ഗവൺമെന്റിനും അതുപോലെ തന്നെ മെക്സിക്കൻ ഗവൺമെന്റിനും തലവേദനയായി മാറാൻ ആരംഭിക്കുകയാണ്. സംഭവബഹുലമായിട്ടുള്ള എൽ ചാപ്പോയുടെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചെറിയൊരു അറിവ് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും കഥകൾ വായിക്കാനും കേൾക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് സമയം അവിടെ വലിയൊരു വില്ലനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വായിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വായിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ മേടിക്കുമെങ്കിലും അത് വായിക്കാനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടാറില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സ്റ്റോറി ടെൽ എന്ന് പറഞ്ഞ ഒരു ആപ്പിനെ പറ്റി പരിചയപ്പെടുന്നത്. ഇതിലൂടെ നമുക്ക് കഥകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതും 11 ലാംഗ്വേജുകളിലായിട്ട് 200,000-ലധികം കഥകൾ ഇതിലൂടെ നമുക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറച്ചു കാലമായിട്ട് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമായിരുന്നു ഡോക്ടർ ഉമാദത്തിൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകം. നമ്മുടെ സുകുമാരക്കുറിപ്പ് കേസ്, അതുപോലെ തന്നെ റിപ്പർ കൊലപാതകങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ആപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുറക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഓഫ്ലൈൻ മോഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പീഡിലേക്ക് ഈ ഒരു ഓഡിയോൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വളരെ സുഖസുന്ദരമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ടൈമറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുകൊണ്ട് ഈ കഥകളൊക്കെ കേട്ട് ആസ്വദിക്കാനുള്ള ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓഗസ്റ്റ് 5 മുതൽ 31 വരെ ഫ്രീഡം ഓഫർ സ്റ്റോറി ടെൽ ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു മാസത്തേക്ക് 149 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ട് 59 രൂപയായിട്ടുണ്ട്. അതേപോലെ തന്നെ 6 മാസത്തേക്ക് 599 രൂപ ഉണ്ടായിരുന്നത് മാറിയിട്ട് 345 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഥകൾ കേട്ട് തുടങ്ങാൻ പറ്റിയ ഒരു അവസരം തന്നെയാണിത്. സ്റ്റോറി ടെൽ ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കുക, ഉപകാരപ്പെടുന്ന ഒരു ആപ്പായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു. അമേരിക്കയുടെയും മെക്സിക്കോയുടെയും നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ മൂലം 2001 എൽ ചാപ്പോ എന്ന അധോലോക ചക്രവർത്തി പിടിക്കപ്പെടുകയാണ്. മെക്സിക്കോയിലുള്ള ഒരു ജയിലിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിനെ അവർ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എൽ ചാപ്പോയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ താങ്ങ വയ്യാതെ വന്നപ്പോൾ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരുന്നത് എങ്കിൽ അദ്ദേഹം പിന്നീട് ആ ജയിലിനെ തന്നെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറി വരികയായിരുന്നു. തൻ്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ഓരോ ഓഫീസർമാരെയും അദ്ദേഹം വിലക്ക് വാങ്ങുകയും എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടെ തന്നെ ആ ജയിലിനകത്ത് അദ്ദേഹം താമസിച്ച് വരികയും ചെയ്യുകയാണ്. എന്നാൽ ഏതാനും നാളുകൾ കടന്നു പോയപ്പോൾ എല്ലാവിധ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എങ്ങനെയും പുറത്തു കടക്കണമെന്നൊരു ചിന്ത എൽ ചാപ്പോയുടെ ഉള്ളിൽ കാര്യമായിട്ട് തന്നെ ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെ ഒരു പോലീസുകാരനെ പണം നൽകി സ്വാധീനിച്ച് അയാളുടെ സഹായത്തോടു കൂടെ തന്നെ അലക്കാനുള്ള വസ്ത്രങ്ങൾ പുറത്ത് കൊണ്ടുപോകുന്ന ലോണ്ടറി ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ ലോണ്ടറി ബോക്സിനകത്ത് എൽ ചാപ്പോ കയറി കിടക്കുകയും അയാൾ ആ ബോക്സോടുകൂടെ എൽ ചാപ്പോയെ നേരെ ജയിലിന് പുറത്തെത്തുകയും ചെയ്യുകയും അവിടെ നിന്നും കാർ
ഓടിച്ചുകൊണ്ട് വളരെ സുഖസുന്ദരമായി എൽ ചാപ്പോ ആ ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര വിചിത്രമായിട്ടും ഒരു ജയിലിൽ ചാടുന്നത് ഇത്ര സിമ്പിൾ ആണോ എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ആ ഒരു ജയിലിലുള്ള 78 ഉദ്യോഗസ്ഥർക്ക് പണം വാരി എറിഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി എൽ ചാപ്പോ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. എൽ ചാപ്പോ പുറത്തെത്തി വീണ്ടും പതിയെ പതിയെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. വീണ്ടും അമേരിക്കൻ ഗവൺമെന്റിനും മെക്സിക്കൻ ഗവൺമെന്റിനും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരികയാണ്. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ വീണ്ടും അവരെ ഒരുമിച്ച് തന്നെ എൽ ചാപ്പോയെ പിടികൂടാനുള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. പക്ഷേ ഒരു നീണ്ട വർഷ കാലത്തേക്ക് എൽ ചാപ്പോയെ എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് പിടികൂടാൻ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തെ അവസാനം പിടികൂടുന്നത് 2014 മെക്സിക്കോയിൽ തന്നെ ഏറ്റവും സുരക്ഷയുള്ള 24 CCTV സർവൈലൻസ് ഉള്ള ഒരു ചെറിയ മുറിയിലായിരുന്നു ഇപ്രാവശ്യം എൽ ചാപ്പോയെ പോലീസുകാർ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കാരണവശാലും എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും എൽ ചാപ്പോയ്ക്ക് ആ ഒരു മുറിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സെല്ലിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന കാര്യം മെക്സിക്കൻ ഗവൺമെന്റിന് 100% ഉറപ്പായിരുന്നു. മെക്സിക്കൻ ഗവൺമെന്റ് അവിടെയുള്ള പ്രസിഡന്റ് അധികാരത്തിൽ വന്നതുപോലും എൽ ചാപ്പോയെ തങ്ങൾ പിടികൂടുകയും ജയിലിൽ അടക്കുകയും ചെയ്യുമെന്ന വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടായിരുന്നു. അത്രയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൽ ചാപ്പോ എന്ന അധോലോക ചക്രവർത്തി. അതുകൊണ്ട് തന്നെ 24 നേരവും പോലീസുകാർ അദ്ദേഹത്തിന്റെ മുറി വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവിടെയുള്ള ആകെക്കൂടെയുള്ള ചെറിയൊരു മറ എന്ന് പറയുന്നത് ടോയ്ലറ്റിന്റെ ഒരു മറയായിരുന്നു. അതിൽ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞാൽ പോലീസുകാർക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ കാണാനും സാധിക്കുമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇത്ര വലിയൊരു പ്രശ്നക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോലും വളരെ നല്ല രീതിയിലുള്ള സ്വഭാവത്തോടു കൂടി മാത്രമായിരുന്നു ആ ഒരു ജയിലിനകത്ത് താമസിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആളുകൾ എല്ലാവരും ചിന്തിച്ചു തുടങ്ങി എൽ ചാപ്പോയ്ക്ക് എന്തു പറ്റി, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ പെരുമാറുന്നത്, ഇത്രയും നല്ല രീതിയിലൊക്കെ പെരുമാറുന്നത് എന്ന്. പക്ഷേ അവർക്കെല്ലാം തെറ്റിയിട്ടുണ്ടായിരുന്നു. എൽ ചാപ്പോ തൻ്റെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തെ ആ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ജയിലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിരപ്പായൊരു പ്രതലത്തിലെ ചുറ്റുഭാഗവും യാതൊരു വിധത്തിലുള്ള ബിൽഡിങ്ങുകളോ മരങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു ഈ ഒരു ജയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും വളരെ പ്രയാസമേറിയിട്ടുള്ള ഒരു ജോലി തന്നെയായിരുന്നു. എന്നാൽ പോലും അവരാദ്യം തന്നെ ചെയ്തൊരു കാര്യം ജയിലിൽ നിന്നും 1 മാറി, അതായത് 1.6 മാറി ഒരു സ്ഥലം മേടിക്കുകയും അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ജയിലിൽ ചാടുന്നതും കൺസ്ട്രക്ഷൻ നടത്തുന്നതും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാര്യമായിട്ട് തിരക്ക് പിടിച്ച് കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ അതിനകത്ത് നടക്കുന്നത് മറ്റൊന്നായിരുന്നു. എൽ ചാപ്പോയെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത്. ഈ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ടായിരുന്നു. തുരങ്കത്തിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ലഭിച്ചുവെങ്കിലും ഏതൊരു സെല്ലിലാണ് എൽ ചാപ്പോ കിടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയില്ലായിരുന്നു. ഇതിനുള്ളൊരു പരിഹാരം, ഇതിനുള്ളൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തിയത് അധികാരികൾ അറിയാതെ GPS ഉള്ളൊരു വാച്ച് എൽ ചാപ്പോയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു. ഈ ഒരൊറ്റ കാര്യത്തോടു കൂടി തന്നെ ഏതൊരു സെല്ലിലാണ്, ഏതൊരു ഭാഗത്താണ് എൽ ചാപ്പോ ഉള്ളതെന്ന് വളരെ കൃത്യമായി അനുയായികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. രണ്ടാമത്തൊരു പ്രശ്നം, ജയിലിനടിയിലൂടെയാണ് ഇത്തരത്തിലുള്ളൊരു തുരങ്കം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ശബ്ദം പുറത്ത് കേട്ട് കഴിഞ്ഞാൽ, മുകളിലൂടെ നടക്കുന്ന പോലീസുകാർ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ പിടിക്കപ്പെടും എന്നതായിരുന്നു. മൂന്നാമതായിട്ടുള്ളൊരു പ്രശ്നം, അവർ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം നീളമേറിയൊരു ടണലായിരുന്നു അത്. 1.6 ആയിരുന്നു അതിൻ്റെ നീളം. അതുകൊണ്ട് തന്നെ ഇത്രയും നീളമേറിയൊരു ടണൽ കുഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള മണ്ണ് പുറത്ത് കൊണ്ടുവരുന്ന കാര്യത്തിലും അവർക്ക് കാര്യമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആളുകൾ എടുത്തു കൊണ്ടുവരികയാണെങ്കിൽ അതിന് ഒരുപാട് സമയം വേണ്ടി വരുമായിരുന്നു. മൂന്നാമതൊരു പ്രശ്നം, ഒരു തവണ നിലവിൽ ജയിലിൽ ചാടിയതുകൊണ്ട് തന്നെ ഏത് സമയവും ആ ഒരു ജയിലിൽ നിന്നോ അദ്ദേഹം കിടക്കുന്ന സെല്ലിൽ നിന്നോ അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നതായിരുന്നു. ഇത്രയുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള തുരങ്ക നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സ് കൊണ്ട് തുരങ്കം നിർമ്മിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ഈ സൗണ്ടിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ട് സാധാരണഗതിയിലുള്ള പിക്കാക്സ് പോലുള്ള, അതുപോലെ തന്നെ ഷവല് പോലുള്ള സാധാരണ രീതിയിലുള്ള ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവർ ആ തുരങ്കം കുഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴിച്ചെടുക്കുന്ന മണ്ണ് പുറത്ത് കൊണ്ടുപോയി കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൈക്ക് പുറത്ത് സൗണ്ട് കേൾക്കാത്ത രീതിയിലേക്ക് അതിനെ ഡിസൈൻ ചെയ്ത് മാറ്റിയെടുത്ത് അതിലൊരു കുട്ടയൊക്കെ
ഘടിപ്പിച്ചിട്ടായിരുന്നു ഈ മണ്ണ് അവർ പുറത്തു കൊണ്ടുപോയിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നത് അതും പുറത്തു നിന്നുള്ള ഭൂമിക്കടിയിൽ നിന്നുള്ള മണ്ണ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പോലീസുകാർക്ക് സംശയം വരും എന്നതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ആ ഒരു പ്രദേശത്ത് മുഴുവനായിട്ടും കുഴിച്ചെടുത്ത മണ്ണ് ഇവർ പരത്തിയിടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോവുകയാണ് 16 മാസക്കാലം നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊടുവിൽ അവർ ആ ഒരു തുരങ്കം പൂർണ്ണമായും കുഴിച്ച് പൂർത്തീകരിക്കുകയാണ് ഇതേ സമയം ജയിലിൽ യാതൊരുവിധ പ്രശ്നങ്ങളും സൃഷ്ടിക്കാതെ എൽ ചാപ്പോ തന്റെ അണികൾക്ക് വേണ്ടി രക്ഷപ്പെടാനുള്ള ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒടുവിൽ 2015 ജൂലൈ 12 തീയതി എൽ ചാപ്പോക്ക് ഒരു സിഗ്നൽ ലഭിക്കുകയാണ് രക്ഷപ്പെടാനുള്ള സമയമായിരിക്കുന്നു രാവിലെ 8:50 ആകുമ്പോൾ അദ്ദേഹം തൻ്റെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് നടക്കുന്നു ഈ കാര്യങ്ങളെല്ലാം CCTV ദൃശ്യങ്ങളിലൂടെ പോലീസുകാർ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞു പോയിട്ടും 10-20 മിനിറ്റുകൾ പിന്നിട്ടിട്ട് പോലും എൽ ചാപ്പോ ടോയ്ലറ്റിൽ നിന്നും പുറത്തു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പോലീസുകാർക്ക് ചെറിയ രീതിയിൽ സംശയങ്ങൾ ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ് അവർ നേരെ എൽ ചാപ്പോയുടെ സെല്ലിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ എൽ ചാപ്പോ ഇല്ലായിരുന്നു അയാൾ അവിടെ നിന്നും അപ്രത്യക്ഷമായി പോയിരിക്കുന്നു പോലീസുകാർ ആ ഒരു സെല്ല് മുഴുവനായിട്ടും പരതി നോക്കുകയാണ് അതിൻ്റെ ചുറ്റുഭാഗവും മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ നോക്കുകയാണ് എങ്ങനെയാണ് എൽ ചാപ്പോ അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷെ എത്രയൊക്കെ നോക്കിയിട്ട് പോലും രക്ഷപ്പെട്ടു പോയത് എങ്ങനെയാണ് എന്ന് പെട്ടെന്നൊന്നും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അവർ ആ ഒരു സെല്ലിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ശക്തിയായിട്ട് ചവിട്ടി നോക്കുകയാണ് അങ്ങനെ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ളൊരു ശബ്ദ വ്യത്യാസം അവർക്ക് ഫീൽ ചെയ്യുകയാണ് ആ ഒരു ഭാഗം പതിയെ അവർ പൊളിച്ചു നോക്കാൻ ആരംഭിക്കുമ്പോൾ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോറാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ ഡോർ അവർ തുറന്ന് നോക്കിയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അവർക്ക് കാണാൻ സാധിച്ചിരുന്നത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി എയർ സർക്കുലേഷനും ഇലക്ട്രിസിറ്റിയും എല്ലാം ഉൾപ്പെടുന്ന വളരെ വലിയൊരു തുരങ്കമായിരുന്നു പോലീസുകാർ അവിടെ കണ്ടത് ആ ഒരു തുരങ്കത്തിലൂടെ പോലീസുകാർ ഇറങ്ങിയിട്ട് എൽ ചാപ്പോയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ് അവർ ആ തുരങ്കത്തിലൂടെ നടന്ന് ഒടുവിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എത്തിച്ചേരുകയാണ് പക്ഷേ ഇതിനോടകം തന്നെ എൽ ചാപ്പോ അവിടെ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു വാർത്ത വലിയ രീതിയിൽ തന്നെ പ്രചരിക്കാൻ ആരംഭിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഏറ്റവും വലിയ ഡ്രഗ് ലോർഡ് ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു മെക്സിക്കൻ പോലീസിന് ഇത് വളരെ വലിയൊരു നാണക്കേട് തന്നെയായിരുന്നു അവർ മുഴുവൻ എയർപോർട്ടുകളും ക്ലോസ് ചെയ്യുകയും ജയിലിന് ചുറ്റുഭാഗമുള്ള പ്രദേശം പൂർണ്ണമായും ലോക്ക് ചെയ്യുകയും ചെയ്ത് അന്വേഷണങ്ങൾ നടത്താൻ ആരംഭിക്കുകയാണ് തിരച്ചിൽ നടത്തുകയാണ് പക്ഷേ എത്രയൊക്കെ തിരഞ്ഞിട്ട് പോലും എൽ ചാപ്പോയുടെ പൊടി പോലും മെക്സിക്കൻ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്നുള്ള ദിവസങ്ങളിലും മെക്സിക്കൻ പോലീസ് അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ എൽ ചാപ്പോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഊർജിതമാക്കുകയാണ് പക്ഷേ എത്രയൊക്കെ തിരഞ്ഞിട്ട് പോലും ആരും തന്നെ എൽ ചാപ്പോയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിവരങ്ങൾ പോലും പുറത്തുവിട്ടിരുന്നില്ല കാരണം ജനങ്ങളുടെ മനസ്സിലെല്ലാം വളരെ വലിയൊരു നല്ല ഇമേജുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു എൽ ചാപ്പോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ അവസാനത്തെ കൈ എന്നോണം പാരിതോഷികം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് ഇരു ഗവൺമെൻറ്റും മാറി വരികയാണ് അമേരിക്കൻ ഗവൺമെൻറ് $5 മില്യൺ മെക്സിക്കൻ ഗവൺമെൻറ് $3.8 മില്യൺ എൽ ചാപ്പോയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അറിവുകൾ നൽകുന്ന ആളുകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച് കാത്തിരുന്നു അങ്ങനെ ഇരിക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ദിവസം ഒരു കോള് വരികയാണ് തൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അസ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുന്നു ചില ആളുകൾ ആയുധമേന്തിയെല്ലാം നിൽക്കുന്നു എന്നൊക്കെയായിരുന്നു ഫോൺ വിളിച്ച ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനടിസ്ഥാനത്തിൽ തന്നെ വളരെ വലിയ സന്നാഹങ്ങളോടുകൂടി തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് ആഞ്ഞെടുക്കുകയാണ് ചീറിപ്പാഞ്ഞു വരികയാണ് അവരാ ഒരു വീടിനകത്ത് കയറി നോക്കിയപ്പോൾ അവർക്ക് അവിടെ കാണാൻ സാധിച്ചതും ഒരു തുരങ്കം തന്നെയായിരുന്നു ആ ഒരു തുരങ്കത്തിനകത്ത് കയറി നോക്കിയപ്പോൾ അവർ വീണ്ടും ഞെട്ടിപ്പോവുകയാണ് ആ ഒരു പ്രദേശത്തുള്ള ഒരുപാടധികം വീടുകളെ കണക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ഒരു തുരങ്കം ഉണ്ടായിരുന്നത് ഒരുപാട് സമയത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഹൈവേയിലേക്ക് നീങ്ങുന്ന തുരങ്കത്തിലൂടെയായിരിക്കാം എൽ ചാപ്പോ രക്ഷപ്പെട്ടത് എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയാണ് അതിനെ തുടർന്ന് തന്നെ പിന്നീടുള്ള മണിക്കൂറുകളിൽ ഹൈവേ കേന്ദ്രീകരിച്ച് ശക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ തിരച്ചിലുകൾ എൽ ചാപ്പോയ്ക്ക് വേണ്ടി അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയും മെക്സിക്കൻ ഗവൺമെൻറ്റിൻ്റെയും സംയുക്തമായ സേന നടത്തുകയാണ് ഏറ്റവും ഒടുവിൽ സംഭവബഹുലമായ പല
കാര്യങ്ങൾക്കുമൊടുവിൽ എൽ ചാപ്പോ എന്ന അധോലോക ചക്രവർത്തിയെ പോലീസുകാർ പിടികൂടുകയാണ്. പോലീസുകാർ പിടികൂടിയ ഉടനെ തന്നെ അമേരിക്കൻ ഗവൺമെന്റ് രംഗത്ത് വരികയും തങ്ങൾക്ക് എൽ ചാപ്പോയെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കാര്യം കോടതിയിൽ എത്തിയപ്പോൾ എങ്ങാനും തന്നെ അമേരിക്കൻ ജയിലുകളിലേക്ക് പറഞ്ഞു അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും രക്ഷപ്പെടുക വളരെയേറെ പ്രയാസമാണ് എന്ന് എൽ ചാപ്പോ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ വിധി പറയുന്ന ജഡ്ജിയെ എൽ ചാപ്പോയുടെ അംഗങ്ങൾ കൊന്നുകളയുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെങ്കിൽ പോലും ഏറ്റവും അവസാനം മെക്സിക്കൻ ഗവൺമെന്റ് എൽ ചാപ്പോയെ അമേരിക്കയ്ക്ക് തന്നെ കൈമാറുകയും ചെയ്തു. ജയിലിലേക്ക് എത്തുന്നത് വരെ താൻ ഏതൊരു ജയിലിലേക്കാണ് പോകുന്നത് എന്ന കാര്യം എൽ ചാപ്പോക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി വളരെയേറെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടായിരുന്നു എൽ ചാപ്പോയെ അമേരിക്കൻ ജയിലിലേക്ക് അമേരിക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ അമേരിക്കൻ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്കെങ്ങാനും അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലോ എന്ന് കരുതിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം പോലീസുകാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ വളരെയേറെ സുരക്ഷയുള്ള ജയിലിൽ ഇന്നും എൽ ചാപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഒരു ദിവസം എൽ ചാപ്പോ ആ ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെടും എന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മളൊരു വീഡിയോസോടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ സ്റ്റോറിടൽ ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ആ ആപ്പ് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി ആപ്പാണ്, കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് അധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ